Hi friends, welcome back c4cooking. In the Namukka, 1/2 kilo white forest cake engane undakkam ennu nokkam. Videoyilotte pogunnathinu munpe channel iduvare subscribe cheyidittillengil subscribe cheyyuka, bell icon koodi click cheythu all enna option koodi select cheythal njan upload cheyyunna videos ningalkku appo thanne notification ayi labhikkunnathaanu. ഇതിനായിട്ട് ആദ്യം തന്നെ 9 ഇഞ്ചിന്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന് ഓയിൽ ഒക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ഒക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിനു മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്ത് 1/2 കപ്പ് മൈദ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് സീവ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3 പ്രാവശ്യം സീവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ക്ലീൻ ആയ ബൗളിൽ 5 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ടും 1/4 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയും ബീറ്റായി വന്നാൽ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആവശ്യമായി വരും. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുമ്പോഴേക്കും ക്രീം റെഡിയാക്കാം. 2 കപ്പ് ക്രീമിലേക്ക് 1/2 ടീസ്പൂൺ വെള്ള എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നടുക്കൊന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് 3 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ലെയറും ചെയ്തതിന് ശേഷം ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂറിന് ശേഷം ബാക്കിയുള്ള ക്രീം കൊണ്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ആക്കിയെടുക്കാം. ഇനി നെയിം എഴുതാനുള്ള ഭാഗത്ത് ഒരടപ്പ് വെച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. മുകളിലും സൈഡിലും എല്ലായിടത്തും നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടപ്പ് മെല്ലെ എടുത്തു മാറ്റാം. എന്നിട്ട് അതിന് ചുറ്റും ഡിസൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വെയ്റ്റ് 1582 ഗ്രാം ഉണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.